കിഴക്കൻ ആഫ്രിക്കയിലെ സാൻസിബാർ ദ്വീപിലെ സ്ത്രീകൾക്ക് കൗതുകമുള്ളൊരു അതിജീവന കഥ പറയാനുണ്ട്. കഥയിലെ നായകൻ നീലക്കടലിൽ അവർ വിളയിക്കുന്ന സമുദ്രജീവിയായ കടൽ സ്പോഞ്ചുകളാണ്. സ്വാതന്ത്ര്യത്തോടെയും സ്വയം പര്യാപ്തതയോടെയും ജീവിക്കാനും തങ്ങളുടെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനുമായി അവർ കണ്ടെത്തിയ ഉപജീവന മാർഗമാണ് കടൽ സ്പോഞ്ച് കൃഷി. വെള്ളത്തിനടിയിൽ ശ്വസിക്കാനുള്ള സജ്ജീകരണങ്ങളുമായി കടലിലെ ഫ്ലോട്ടിംഗ് സ്പോഞ്ച് ഫാം സ്ഥിതി ചെയ്യുന്ന ആഴങ്ങളിലേക്ക് അവർ നീന്തിയെടുക്കും. അതിലോലമായ ഈ സമുദ്രജീവിയെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കും. സൂര്യന്റെ ചൂട് അമിതമായി തട്ടാതെ, മോട്ടോർ ബോട്ടുകളും മറ്റും തട്ടി നശിക്കാതെ ഇവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനും എല്ലാ ദിവസവും 4 മണിക്കൂറോളം ഈ സ്ത്രീകൾ കടലിൽ ചെലവഴിക്കുന്നു. ബേബി സ്പോഞ്ചുകളിലെ ഒളിഞ്ഞിരിക്കുന്ന ബാക്ടീരിയകളെ നീക്കം ചെയ്ത് ഇവയെ വളർത്തിക്കൊണ്ടുവരുന്നു. സമീപ വർഷങ്ങളിലാണ് സാൻസിബാറിലെ സ്ത്രീകൾ കടൽ സ്പോഞ്ച് കൃഷി ആരംഭിക്കുന്നത്. 2000 തുടക്കം വരെ കടൽപ്പായൽ വ്യവസായമായിരുന്നു സാൻസിബാറിന്റെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. സ്പോഞ്ച് കൃഷി സംരംഭത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളും കടൽപ്പായൽ കൃഷിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. എന്നാൽ കടലിലെ ഉയരുന്ന താപനില കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. പായലിന്റെ വിളവ് കുറയുകയും വ്യവസായം തകരുകയും തൊഴിലാളികളുടെ ഉപജീവന മാർഗം നിലയ്ക്കുകയും ചെയ്തതോടെയാണ് സ്പോഞ്ച് കൃഷിയിലേക്ക് ഇവർ നീങ്ങുന്നത്. കടൽ സ്പോഞ്ച് ഫാമിംഗ് ഈ സ്ത്രീകളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു. ദ്വീപിലെ ജാംബിയാനി ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വരുമാന മാർഗം നൽകാനും പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനുമായി 2009 മറൈൻ കൾച്ചേഴ്സ് എന്ന ഓർഗനൈസേഷനാണ് സാൻസിബാറിൽ ഫ്ലോട്ടിംഗ് സ്പോഞ്ച് ഫാം സ്ഥാപിക്കുന്നത്. കടൽ സ്പോഞ്ചുകൾക്ക് സമുദ്ര താപനിലയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. സാങ്കേതികമായി ജീവിവർഗമാണെങ്കിലും സസ്യങ്ങളെപ്പോലെ വളരുകയും പുനരുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നവയാണ് കടൽ സ്പോഞ്ചുകൾ. 600 ദശലക്ഷം വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഇവയുടെ 15,000 സ്പീഷീസുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിലും സ്പോഞ്ചി ജീവികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. വെള്ളം അകത്തേക്കും പുറത്തേക്കും ഒഴുകാൻ അനുവദിക്കുന്ന തരത്തിലുള്ള ഇവയിലെ ചെറിയ സുഷിരങ്ങളിലൂടെ പ്രതിദിനം 1,000,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയും. മാത്രമല്ല, മാലിന്യങ്ങളെയും ഓർഗാനിക് പദാർത്ഥങ്ങളെയും വെള്ളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാനും മറ്റ് ജീവജാലങ്ങൾക്ക് ആഗിരണം ചെയ്യുന്നതിനായി ഫാറ്റിയും അമിനോ ആസിഡുകളും തുപ്പിക്കൊണ്ട് കടൽ തീരത്തെ സമ്പുഷ്ടമാക്കാനും ഇവയ്ക്ക് സാധിക്കും. മെഡിറ്ററേനിയൻ, കരീബിയൻ, ഗ്രീസ്, തുർക്കി, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള വിവിധ പ്രദേശങ്ങളിലായി തഴച്ചു വളരുകയും വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കടൽ സ്പോഞ്ചിന്റെ വിപണി സാൻസിബാറിനും അപ്പുറം വ്യാപിച്ചു കിടക്കുന്നതാണ്. ഈ സ്പോഞ്ചുകൾ സിന്തറ്റിക് സ്പോഞ്ചുകൾക്കുള്ള പ്രകൃതിദത്തമായ ബദലാണ്. ആഗോളതലത്തിൽ വീടുകളിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. കടൽ സ്പോഞ്ചുകളുടെ വിളവെടുപ്പിന് മുൻപായി മറൈൻ കൾച്ചർ ഈ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കടൽ സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമായ വൈദഗ്ധ്യം നേടിയ ശേഷം മാത്രമാണ് കടലിലെ ഫ്ലോട്ടിംഗ് സ്പോഞ്ച് ഫാമിലേക്ക് ഇവർ ഇറങ്ങുന്നത്. നീന്തൽ ഉൾപ്പെടെ കൃഷിക്കായുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം, സ്പോഞ്ചുകളെ വൃത്തിയാക്കുന്നതിന്റെയും പരിപാലിക്കുന്നതിന്റെയും രീതി, അതിന്റെ സംരക്ഷണം, വിൽപ്പന, അങ്ങനെയെല്ലാം പരിശീലനത്തിൽ ഉൾപ്പെടുന്നു. വിളവെടുത്ത സ്പോഞ്ചുകൾ ടൂറിസ്റ്റുകൾക്കും സാൻസിബാറിലും വിദേശത്തുമുള്ള ഷോപ്പുകളിലേക്കും വിൽക്കുന്നു. ഓരോ കടൽ സ്പോഞ്ചും അതിന്റെ വലുപ്പവും ഗുണമേന്മയും അനുസരിച്ച് ഏകദേശം 1,000 മുതൽ 2,000 രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. മൊത്തം ലാഭവിഹിതത്തിന്റെ 70% കർഷകർക്ക് ലഭിക്കുന്നു. തുകയുടെ ഒരു നിശ്ചിത ശതമാനം കർഷകരുടെ റിക്രൂട്ട്മെന്റിന്റെയും ഉൽപാദന പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന സ്ത്രീകൾ നയിക്കുന്ന സംഘടനയായ സാൻസിബാറിലെ സ്പോഞ്ച് ഫാമേഴ്സ് കോർപ്പറേറ്റീവ്സിലേക്കാണ് പോകുന്നത്. പായൽ കൃഷിക്ക് ശേഷം ആരംഭിച്ച ഈ സംരംഭത്തിലൂടെ തങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം കൈവരിക്കാൻ സാധിച്ചെന്ന് സാൻസിബാർ സ്ത്രീകൾ പറയുന്നു. നീലക്കടലിന്റെ മുട്ടോളം വെള്ളത്തിൽ കടൽ സ്പോഞ്ചുമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന സാൻസിബാർ സ്ത്രീകളുടെ മുഖത്ത് പുതിയ ജീവിതമാർഗം നൽകിയ മുഴുവൻ പ്രകാശവും കാണാം.